ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഷിയാബിനെ കുറിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ അല്ല, പബ്ലിക്കിൽ മറ്റൊരു വീഡിയോയുമായി ചെന്നതാണ്. അങ്ങനെയാണ് ഷിയാബിനെ കുറിച്ചൊരു ചർച്ച കേട്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ ചെയ്തതാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കേൾക്കാം. നിങ്ങൾക്ക് ഷിയാബിനോട് ഇത്ര ദേഷ്യം തോന്നാൻ കാരണം എന്താ? ദേഷ്യമൊന്നുമില്ലല്ലോ. പല ആൾക്കാരെന്തല്ലോ ടൂറിന് പോകുന്നു. നമ്മളെ മക്ക പറഞ്ഞാല് മതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ ഇന്നത്തെ സംവിധാനത്തിൽ ഇന്ന് സൗകര്യമുണ്ട് ഇന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ പോകാൻ വേണ്ടിട്ട്. അന്ന് നിങ്ങള് പറയുന്ന യാത്രാ സൗകര്യം ഇല്ല, യാത്രാ സൗകര്യം ഇല്ല. പിന്നെ പല നടന്നിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ടുള്ളത് എന്തായാലും വഴികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടാ റോഡ് ബ്ലോക്കാണ്. ഇപ്പൊ അന്ന് പോകുമ്പോ റോഡ് ഷോ എന്ന് പറഞ്ഞു. ഇപ്പൊ അവന് രഹസ്യമായിട്ട് പോകുന്നുണ്ടോ ഇല്ലെന്ന് അറിയാം. പക്ഷെ ഇപ്പൊ ആൾക്കാർ അവന് പബ്ലിസിറ്റി കൊടുക്കാത്തോണ്ട് ഇപ്പൊ എന്താ പറയുന്നറിയ എന്തിനായി ഒളിച്ചും പതിങ്ങിയും പോകുന്നത്. ഇന്ന് ആളത് അവിടെ കിട്ടി. അജ്ജ് ഇന്ന് എളുപ്പമല്ലേ? ഇന്ന് ആർക്കും എളുപ്പമല്ലേ? ആ എളുപ്പം ഒഴിവാക്കിയിട്ട് കണ്ട റോട്ടിലെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിട്ട് ആരാ പറഞ്ഞു ബ്ലോക്ക് ചെയ്തിട്ട്? എല്ലാം ബ്ലോക്ക് അല്ലേ? നിങ്ങൾ ഓരോ സ്ഥലം നോക്കിക്കോ, മുന്നിലും പിറകിലും പോലീസും അതിന്റെ ആൾക്കാരും കാര്യമില്ലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ പോലത്തെ ആൾക്കാർ പോകാൻ വരുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടില്ല. ദിവസങ്ങളും മണിക്കൂറും ഓരോ ദിവസം ഇത്ര കിലോമീറ്റർ കണക്കാക്കിട്ട് അതിന് നടന്നു തുടങ്ങിയത് അല്ലല്ല. എന്ന് പറഞ്ഞാല് ദിവസം ഇത്ര കിലോമീറ്റർ നടന്നിട്ടാണ് ദിവസം ഇത്ര കിലോമീറ്റർ നടന്നിട്ട് അവൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ നടത്താൻ ആരംഭിക്കുന്നത്. ഭാരത് ജോഡോ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുത്തു. അപ്പൊ നമുക്ക് അതിന് സപ്പോർട്ട് ഭാരത് ജോഡോ തെരഞ്ഞെടുത്ത് അവൻ ഒരു കൊല്ലം 365 ദിവസം അത് ദിവസം ഇത്ര കിലോമീറ്റർ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നടത്താൻ ആരംഭിക്കുന്നത്. ഈ നടത്താൻ ആരംഭിക്കുന്ന 2 മാസം അവിടെ പോയി. രണ്ടു മാസം മുന്നിട്ടേന്ന് പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ 2 മാസം മുന്നിട്ടിട്ടില്ലേ? അതിലോ എനിക്കത് കവറിംഗ് ആവോ? അത് പാസ്സാവോ? കവറിംഗ് ആവോ? ഇനിയും വർഷങ്ങളുണ്ടല്ലോ, അടുത്ത വർഷം കണ്ടറിയണം. എനിക്കും അതൊരു സംശയം. ഈ പ്രാവശ്യം അത് ചെയ്യാൻ പറ്റോ ഇല്ലേ? നടന്നിട്ടാവുമ്പോ ആഗ്രഹം എന്ന് പറഞ്ഞാല് എന്തെല്ലാം ചൊല്ലിട്ട് പോകണം. 2023 പറഞ്ഞേ 2023 ഈ ഒരു 5 മാസം കൊണ്ട് എനിക്ക് അത് പൂർത്തിയാക്കാൻ പറ്റുമോ? അതെല്ലാം നമുക്ക് നോക്കിക്കാം. ഇനിയിപ്പം പാകിസ്ഥാനിൽ ഇപ്പൊ പാകിസ്ഥാനിൽ പോയി നാളെ മുതൽ ഇറങ്ങണം. അത്രയും അങ്ങനെയാണ് മറ്റന്നാളായിട്ട് അല്ല. അതിന്റെ വിസാന്റെ ഇതെല്ലാം ക്ലിയർ ആയ കോടതി വരെ ക്ലിയറായിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ ഇന്നലെ പറഞ്ഞത്. അല്ലാണ്ട് പാകിസ്ഥാൻ വഴി പോകാൻ പറ്റില്ലല്ലോ. പാകിസ്ഥാൻ ബോർഡറിൽ ആരുടെ സംരക്ഷണത്തിലാണ്ട് ഹാഫിയ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവരെ അതിന്റെ സ്ഥാപനത്തിന്റെ ഉടമകൾ ഉണ്ടാവല്ലോ. പാകിസ്ഥാനിലല്ലേ? പാകിസ്ഥാനിലെ ബോർഡറിൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ വിസ പാകിസ്ഥാൻ വിസ ക്ലിയർ ആയ പാകിസ്ഥാൻ വിസ ക്ലിയർ ആയി മറ്റന്നാളെ പോകുന്നുണ്ട്. ഇന്നലെ വീഡിയോ വീഡിയോ ഇട്ടിട്ട് മറ്റന്നാളെ പോകുന്ന വാളി ഇത്ര ആത്മവിശ്വാസമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. നല്ല പൈസ പൈസ എന്ന് പറഞ്ഞാൽ ഇപ്പൊ യൂട്യൂബ് ഓനെ എത്ര 1 മില്യൺ മേലെ വ്യൂസ് ഉണ്ട്. അപ്പൊ അതിന്റെ പൈസ ഉണ്ടാവില്ല. ഉദ്ദേശം ഓന് പണമുള്ള തന്നെയാണ്. ഓനിക്ക് നടന്നിട്ട് ഓനിക്ക് ഫ്ലൈറ്റിൽ പോകുന്നതിനെ കാട്ടി ചെലവാണ് നടന്നിട്ട് പോകുന്നത്. പിന്നെ ഇത്
നിങ്ങൾക്ക് ലൈക്ക് കിട്ടാനും ഷെയർ കിട്ടാനും നിങ്ങൾക്ക് വരുമാനമില്ലേ അത് ലൈവായിട്ട് കൊടുക്കുമ്പോ? ഇയാളെ കണ്ടിട്ടാ ജോഡോ യാത്ര തുടങ്ങിയത് രാഹുൽ ഗാന്ധി. ചോറ്റൂറിനെ കണ്ടിട്ടു രാഹുൽ ഗാന്ധി പറഞ്ഞു എനിക്കൊന്ന് മറന്നുകൂടെ. ഇത് ഹിന്ദി വേൾഡിൽ ഭയങ്കര പേരാ, നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യന്നാ നോർത്ത് ഇന്ത്യക്കാരെ ഇപ്പൊ താങ്ങി നിർത്തുന്നത് നമ്മളോട് ചോദിക്കുന്നു. ശിവാചൂറിനെ കുറിച്ച് കേരളക്കാരെ ചർച്ച ചെയ്യലില്ല. പുറത്തുള്ളക്ക് ഭയങ്കര, രാജസ്ഥാനിലെത്തി, മധ്യപ്രദേശിലെത്തി, അവിടെ എത്തി, തമിഴ്നാട്ടിലെത്തി, ഇവിടെ എത്തി എന്നെല്ലാം പറഞ്ഞിട്ട് കേരളക്കാർ ആരാന്ന് മൈൻഡ് ചെയ്യുന്നു. നിങ്ങളുടെ ചാനലിലേക്ക് അപ്പൊ കൊടുത്തോ, ഒന്നും പ്രശ്നങ്ങൾ കട്ട് ചെയ്തിട്ട് നല്ല നല്ല ഭാഗങ്ങളും കൊടുത്തോ. നോർത്ത് ഇന്ത്യക്കാര, നോർത്ത് ഇന്ത്യയില് ഷിയാവ് നോർത്ത് ഇന്ത്യയില് നിങ്ങൾ കേൾക്കുന്നുണ്ട്, നോർത്ത് ഇന്ത്യയില് ഷിയാവ് ജോറ്റൂറിന് അവർക്ക് നന്നായിട്ട് അറിയാം. ഓരോ സ്റ്റേറ്റിലെത്തും, രാജസ്ഥാനിലെത്തുമ്പോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പോകുമ്പോ അവർക്ക് എല്ലാവർക്കും ഷിയാവ് ജോറ്റൂറിനെ അറിയാം. കേരളക്കാർ ഒരു ഫോൺ വിളിക്കുമ്പോ അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നില്ല, മനസ്സിലായ? അപ്പൊ അങ്ങനെയല്ല എന്നുള്ള അത് യൂട്യൂബ് രണ്ടാമത് ഇപ്പൊ തുടങ്ങിയാലും മൂന്നാം നിലയുടെ ഉള്ളിൽ ഇറങ്ങിയിട്ടില്ല എന്നല്ല പറഞ്ഞു.